വയനാടൻ മലയിറങ്ങി നാലു നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. വയനാടൻ മലയിറങ്ങി നാലു നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. നാദാപുരം ചെമ്മരത്തി മാടത്തിൻ മുറ്റത്തെത്തി പൈതാകം മാറ്റാൻ കുടം കള്ള് കൊതിച്ചു ദേവൻ. നാദാപുരം ചെമ്മരത്തി മാടത്തിൻ മുറ്റത്തെത്തി പൈതാകം മാറ്റാൻ കുടം കള്ള്. വയനാടൻ മലയിറങ്ങി നാലു നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. ഒരു നാടു വട്ടത്തിൽ കാടൊഴിച്ചു നട്ടുച്ചയ്ക്ക് ഒരു വേട്ട മൃഗവുമായി തിരികെ വന്നെത്തി കേളൻ. ഒരു നാടു വട്ടത്തിൽ കാടൊഴിച്ചു നട്ടുച്ചയ്ക്ക് ഒരു വേട്ട മൃഗവുമായി തിരികെ വന്നെത്തി കേളൻ. ഒരു തുള്ളിക്കള്ളില്ല കുടം കണ്ടങ്ങംബരന്നു ഒരു വൃദ്ധൻ വന്നു പോയ വഴി ചൂണ്ടി ചെമ്മരത്തി. ചൊവ്വാതിയം പന്ത്രണ്ടിൽ ഗുളിക ഇതാണ് പ്രാർത്ഥിച്ചു വെച്ച രാശികൾ.
ഈ സമയത്ത് നമ്മൾ കുതിച്ച രാശി ഉദയാദാഗമം ഫലം വരാനിരിക്കുന്ന കാലഘട്ടത്തെ ചിന്തിക്കുന്നതാണ് ഉദയരാശി. ആ ഉദയരാശി വന്നതും നമുക്ക് മകരം തന്നെയാണ്. രണ്ടാം ഭാവത്തെ ശനി, മൂന്നില് ചന്ദ്രൻ രാഹു, നാലില് വ്യാഴോദയം, ഭാഗ്യവതി സ്ഥാനത്ത് ശുക്രൻ കേതു, പതിനൊന്നിൽ ആദിത്യൻ, ചൊവ്വ ബുധൻ, പന്ത്രണ്ടിൽ തുളയോധയൻ. ആരൂഢോദയ ലഗ്നാംശമാണ്, ലഗ്നാംശേന സാന്നിധ്യമാണ്, സാന്നിധ്യത്തെ ചിന്തിക്കുന്ന രാശിയാണ്. ആ ലഗ്നാംശ രാശി വന്ന കുംഭൻ രാശിയാണ്. ലഗ്നത്തിൽ ശനി, രണ്ടാം ഭാവത്തിൽ ചന്ദ്രനും അതുപോലെ തന്നെ രാഹുവും, മൂന്നിൽ വ്യാഴവും, അർത്ഥമാധിപത്യം ശുക്രൻ കേതു, കർമ്മത്തിൽ ആദിത്യനും ബുധനും ചൊവ്വയും, പതിനൊന്നിൽ ഉളിഗോധ. പ്രാർത്ഥിച്ചു വെച്ച രാശി എത്രാമത്തെ രാശിയാണ് ഉദയരാശി. അതുപോലെ വീതി തൊട്ട് എത്രാമത്തെ രാശിയാണ് ചന്ദ്രരാശി. പ്രാർത്ഥിച്ചു വെച്ച രാശി തന്നെയാണ് നമുക്ക് ഉദയരാശി വന്നത്. വൃശ്ചിക മാസത്തിൽ പ്രശ്നമില്ല ദൈവം, വീതി രാശിയുടെ മിഥുനമാണ്. ആ മിഥുനൻ രാശി തന്നെയാണ് ചക്രരാശി, വർത്തമാന കാലഘട്ട രാശി വന്നത്. ആ രാശിക്ക് നാലാം ഭാവത്തിൽ ശുക്രൻ കേതു, ആറിൽ ആദിത്യനും ബുധനും ചൊവ്വ, ഏഴിൽ ഉളിഗോധയം, ഭാഗ്യവതി സ്ഥാനത്ത് ശനി, കർമ്മത്തിൽ ചന്ദ്രൻ രാഹു, പതിനൊന്നിൽ വ്യാഴം. ഇതാണ് ചത്രാനുകൂലത്തിന്റെ ഫലം. ചത്രേന വർത്തമാനം സ്യാത് എന്ന് പ്രമാണം. ചന്ദ്രാധിഷ്ഠിത രാശിയാണ് മറ്റൊന്ന്. ചന്ദ്രൻ നിൽക്കുന്നത് രേവതി നക്ഷത്രത്തിലാണ്, മീന രാശിയിലാണ്, മീനക്കൂറിലാണ്. അതായത് പൂരിട്ടാലി കാലം, ഉത്രട്ടാലി രേവതി മീനക്കൂറിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ആ ചന്ദ്രാരൂഢം പർവോത്തമം തുടങ്ങിയ രാശി ലഗ്നത്തിൽ ചന്ദ്രനും രാഹുവും, രണ്ടാം ഭാവത്തിൽ വ്യാഴം, ഏഴിൽ നിൽക്കുന്ന ശുക്രൻ കേതു, ഒമ്പതിൽ ആദിത്യൻ, ചൊവ്വ ബുധൻ, പതിനൊന്ന് കർമ്മത്തിൽ ഉളിഗോധയം, പന്ത്രണ്ടിൽ ശനി. പൂർണ്ണമായിട്ടും ദൈവാനുഗ്രഹം പറയുന്ന ഗൃഹസ്ഥിതിയാണ് വന്നിട്ടുള്ളത്. സർവേശ്വരാണം നിഷണേസ്ഥി നിത്യം സാന്നിധ്യമസ്മാ നിശ്ചയം പോലെ പ്രായോനുകൂല സകലാശ ദേവാഹ ദൈവാനുഗ്രഹം പൂർണ്ണമായി പറയാൻ വ്യാഴത്തിന് ലക്ഷണം മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ ഖണ്ഡസരന്മാരായി നിൽക്കുന്ന ആദിത്യനും ബുധനും, ധർമ്മദൈവമായി നിൽക്കുന്ന പുതിയ ഭഗവതിയായ ചൊവ്വ, ഈ മൂന്ന് ഗ്രഹങ്ങളും പ്രാർത്ഥിച്ചു വെച്ച രാശിക്കും ഉദയരാശിക്കും പതിനൊന്നാമത്തെ ഭാവത്തിൽ സർവാഭിഷ്ട രാശിയാണ് ബുധൻ. അപ്പൊ മഹോത്സവത്തെ ഈശ്വരൻ കാത്തിയിട്ടിരിക്കും. നാലിന് വ്യാഴം വന്നാൽ തന്നെ വാഗ്മീധരി സുഖയശോഭ രൂപശാലി, വളരെ സുഖത്തോടുകൂടി യശസ്സോടുകൂടി ഉത്സവം നടത്താൻ യോഗമുള്ള ഒരു രാശിയാണ് വന്നത്. പക്ഷെ ഗുളികൻ പന്ത്രണ്ടില്ല, തട്ടലമോട്ടുണ്ടോ അത് നമ്മൾ ശ്രദ്ധിക്കാത്ത അർത്ഥം. ഏതാ ഒരു ഗ്രഹം പറഞ്ഞിരിക്കും. ആരൂഢപതിയായ നിൽക്കുന്ന ശനി അക്ഷരസ്ഥാനം ഒഴിച്ചു നിൽക്കുന്നു. അന്നഭൂതേശ്വരിയായ പ്രത്യമ്മ നിവേദ്യ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. നാഗാന്യസാധന താമതാനത്ര സാധനം ഭോഗീന്ദ്ര വംശരാൻ തന്നേ സേവകാനന്ദോഹനാൻ. നാഗരാജാവ് നാഗകന്യകയായി നിൽക്കുന്ന രാഹു ചക്രരാശിയുടെ കർമ്മത്തിനും പ്രാർത്ഥിച്ചരാശിയുടെ ഇഷ്ടസ്ഥാനം മൂന്നില്, അതേപോലെ തന്നെ ഉദയരാശിയുടെ ഇഷ്ടസ്ഥാനമാണ് മൂന്നാം ഭാവം. ഈ ഭാവങ്ങളില് ഇഷ്ടപതിയായിട്ട് നാഗസാന്നിധ്യങ്ങൾ നിൽക്കുന്ന രാശിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങൾക്കും നമുക്ക് വ്യാഴം ഉദിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ആരൂഢ രാശി ഉണ്ട്. പ്രത്യക്ഷം ദൈവത്തെ നവഗ്രഹങ്ങളെ പ്രാർത്ഥിച്ച് വെച്ചതിന് ശേഷം നേരിട്ട് ഗമനാഗമനം ചെയ്യേണ്ടത് നിമിത്തമായി എടുക്കുന്നതാണ്. അപ്പൊ നേരിട്ട് ഗമനാഗമനം ചെയ്തിപ്പോ ക്ഷേത്രേശ ഭാവമാണ്, ധാരാളം ക്ഷേത്രേശന്മാരായിട്ട് ഗമനാഗമനം നേരിട്ട് ചെയ്യുന്ന ലക്ഷണമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഈ ദേശഭീമി ഉള്ളിപ്പുലിക്കോല വിയന്ന ദേവി ഉള്ളിക്കരിങ്കാഴി ഭവൽഭവാന്തേ ഉള്ളിൽ കൊറും ഭീകര ഭക്തിയോടെ കള്ളം കളം നിന്നു തൊഴുന്നു നാഥേ. എല്ലാ കളങ്കരയും മാറ്റിക്കൊണ്ട് ഈ മഹോത്സവം ഭംഗിയാക്കി തരാമെന്ന് ഈശ്വരി തന്നെ നമ്മോട് ഇപ്പൊ പറയുന്നു. പുള്ളിക്കരിങ്കാലം കൊണ്ടാണ് പ്രാധാന്യം, ദേശാധിപത്യം. ആ ദേവി തന്നെ നമുക്ക് ഉദിച്ചു നിൽക്കുന്ന രാശിയാണ് ലഗ്നാംശേന സാന്നിധ്യം. ലഗ്നാംശ രാശിയില് കർമ്മത്തിൽ പത്താമത്തെ ഭാവത്തിൽ ചൊവ്വയും, യക്ഷക സ്ഥാനപതി ആയിട്ട് ചന്ദ്രനും, അഗമിക പുലിയോർക്കാടി കൊതിയാണ്ട് യുഗ്മം,
മഹിത ഗുണസമേതം സന്തം കൈകൊറുന്ന നിജജനിയോടൊപ്പം നൈന്ദവം മഹിതത്തെ പരിചോട് പരിപാലിച്ചുള്ളുറാടിയായി നിൽക്കുന്നതായ ശുക്രൻ ഭാഗ്യപതി സ്ഥാനത്ത് കന്യരാശി ഏഴുകോട് ബുധൻ ക്ഷേത്രത്തിൽ ഉദിച്ചു നിൽക്കുന്ന രാശിയാണ്. വെച്ചതായ ദിവസം മാർച്ച് മാസം 1, 2, 3 തീയതികളിലാണ്. 1199 കുംഭമാസം 17, 18, 19 മാർച്ച് മാസം 1, 2, 3 ശുക്രവാരം ശനിവാരം ആദിത്യവാരം ആദിത്യന്റെ ഉദയം ആദിത്യവാരത്തിൽ തന്നെ ധർമ്മദൈവം ശുക്രവാരത്തിൽ തന്നെ ശുഭമായ ലക്ഷണം നക്ഷത്രവും ചിന്തിപ്പിക്കൽ ചോദിക്കുന്ന ചോദ്യ നക്ഷത്രത്തിലാണ് ദൈവമായിട്ട് തുടങ്ങുന്നതും അനീലം അനുരാധാമൈപ്പന്ന അനീലം നക്ഷത്രത്തിലാണ് ഇവിടെ തെയ്യങ്ങൾക്ക് സമാപിക്കുന്നത്. ഈ അനീലം നക്ഷത്രത്തിലുണ്ട് അർത്ഥമെന്ന പ്രത്യേകത കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ ഒരു വൃക്ഷനാശം സംഭവിക്കുകയും ആ വൃക്ഷം അനീലം നക്ഷത്രത്തിലായ വൃക്ഷമാണ് എരി വൃക്ഷമാണെന്നും ആ ഒരു വൃക്ഷം വെച്ച് കറകട്ടി പരിപാലിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേ നക്ഷത്രം തന്നെയാണ് അത് നോക്കിയിരുന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അതേ നക്ഷത്രം തന്നെയാണ് നമുക്ക് തെയ്യത്തിട്ട് കഴിയുന്ന ദിവസം വന്നതായ നക്ഷത്രം. പ്രദേശാധാരം നോക്കണം, പരിസരത്തുള്ളതായ ഉത്സവം നമുക്ക് നോക്കണം. കുംഭമാസം 1 ബുധവാരം ബുധവാരം ശുഭമാണ്. 18 ദിവസം നമുക്ക് പറ്റും നോക്കാം രാശി അല്ലേ. മിഥുന രാശി ഭാവത്തിൽ ശുക്രൻ ചെയ്തു, 6 ആദിത്യനും 15 ചൊവ്വാം, 7 ഗുളികൻ, ഭാഗ്യത്തിൽ ശനി, കർമ്മത്തിൽ ചന്ദ്രൻ രാഹു, 11 വ്യാഴം 11 6 ദിവസം എടുക്കാം. അത് രാവിലെ നമുക്ക് നല്ലൊരു സമയം രാവിലെ വേണ്ട രാവിലെ 9:57 മുതൽ 10:30 വരെ ഒരു ശുഭ സമയമുണ്ട്. ആ സമയം 9:57 മുതൽ 10:30 വരെ നക്ഷത്രം ഉത്തരം നക്ഷത്രം പ്രായം 75 നിങ്ങൾ ഈ പൂർവത്തിലെ തെയ്യം കെട്ട് നിശ്ചയിച്ച സമയത്ത് തന്നെ ദൈവം കണ്ടിരിക്കുകയാണ്. പൂർവത്തിലെ ദൈവം കെട്ട് മംഗളവശം തീരുമാനിച്ച ഒരു പിന്നം വന്നുണ്ടോ? ആ സമയത്ത് ദൈവം നിശ്ചയിച്ചത് ഇദ്ദേഹത്തിനാണ്, നിങ്ങൾ നിശ്ചയിച്ചത് വരെ മാറ്റമുണ്ട്. അല്ലെ പൂർണ്ണ യോഗം നക്ഷത്രവശാലം. ഇപ്പൊ നമുക്ക് വൃശ്ചികന്റെ രാശിയാണ് വന്നത്, ബുധൻ ലഗ്നത്തിൽ ഉദിച്ച രാശിയാണ്. ബുധനും ആദിത്യനും ചൊവ്വയും ഉദിച്ചിട്ടുണ്ട്. 2 ഭാവത്തിൽ ഗുളികൻ, 4 ശനി, 5 ചന്ദ്രൻ രാഹു, 6 വ്യാഴം, കർമ്മം 11 ശുക്രനും കീഴും. വ്യാഴം മാറുന്നുണ്ട്, ഗുരുപ്രീതി ഉണ്ടാക്കണം. ഗുരു പറഞ്ഞു തന്നൂടാ. 6, 8, 12 ഭാവങ്ങളിൽ ഗുരു പറഞ്ഞു തന്നാല് ഷഷ്ടം ദ്വാദശം അഷ്ടമോ ഭാവാൻ അനിഷ്ടാൻ ഭിതു. അനിഷ്ടാൻ എന്ന് പറഞ്ഞാൽ കർമ്മത്തിലേക്ക് അനിഷ്ടത വരും. ഗുളികന്റെ ദൃഷ്ടി രാശിയിലേക്ക് ആ അനിഷ്ടത വരാതിരിക്കാൻ ഗുരുപ്രീതിയും ദേശദേവന്മാരുടെ പ്രീതിയും ഉണ്ടാക്കി കർമ്മം ചെയ്യുക. നിങ്ങൾ ബുധൻ ലഗ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. രാശി വന്നത് 2 ആദിത്യനും 4 ബുധൻ, 3 ഗുളികൻ, 5 ശനി, 6 ചന്ദ്രൻ രാഹു, 7 വ്യാഴം, 12 ശുക്രൻ കേടു. ആദിത്യ രക്ഷക സ്ഥാനത്തുണ്ട്, വ്യാഴം ഉദിച്ചിട്ടുണ്ട്. നിവേദ്യ സ്ഥാനത്തിൽ തന്നെ വ്യാഴമാണ്. 7 നിഗുണയോഗ പ്രദനായിട്ടുണ്ട്. ഹരിയാണ് സദായി പേരെന്തായാണ്?
ശിഖരാശി പണ്ടച്ചന ഭൂതനം ചൊവ്വയും പുരിച്ച രാശി കർമ്മവതി അവർക്ക് ആദിത്യനാണ്. ആദിത്യൻ തന്നെ ലഗ്നത്തിൽ വെച്ചിട്ടുണ്ട്. പൂർണ്ണയോഗ ചെയ്യാം. ദൈവം പത്തേ നാപ്പത്തേഴിന് ശേഷം പതിനൊന്ന് നാപ്പത്തേഴ് ദിവസങ്ങൾ കാലം തെയ്യം കൂടുന്ന ഒന്നാം തീയതി കുംഭം പതിനേഴ് കുംഭം പതിനേഴ് തെയ്യം പൂർണ്ണാസം ഒന്നാം തീയതി പതിനേഴ് പത്തൊമ്പത് മണി തെയ്യം ഒന്ന് രണ്ട് മൂന്ന് കാലപോരാളിന്റെ ഗ്രാണം ചന്ദ്രൻ കടവൻ രാശി പത്ത് ഇരുപതിന് ശേഷം പതിനൊന്ന് ഇരുപതിന് ശേഷം പതിനൊന്ന് അഞ്ചിന് ശേഷം പതിനൊന്ന് അമ്പത്തഞ്ച് വരെ രുദ്രാഭിഷേകം വഴിപാട് പായസം ഭണ്ഡാര കാണിക്ക കന്നിരാശി ശുക്രോദയം എനില്ലത്ത് പാൽപായസം പൂജ അല്ല കാവുകോളി മഹാവിഷ്ണുവിന് ഇന്ന് കൊടുക്കുന്ന വഴിപാട് പാൽപ്പായസം ഭണ്ഡാര സമർപ്പണം. ഇതേ വൃശ്ചികം തന്നെ ബുധോദയം എരിയാക്കോട്ട ക്ഷേത്രത്തിൽ ചിങ്ങന്റാശി ആദിത്യ ക്ഷേത്രം തന്നെ ഐവർ എരിയാക്കോട്ട ഐവർ ക്ഷേത്രത്തിൽ വിശേഷാൽ ചൊവ്വാ പൂജ അല്ലേ. പുള്ളിയന് കലശം അടന്ന് പൂമാണി ഇന്നിമാണി ക്ഷേത്രം ഓ സംക്രമപൂജ. മിഥുനൻ രാശി പതിനൊന്നിൽ വ്യാഴം. ഒട്ടൊഴിപാട് രാശി വൃശ്ചികൻ രാശിയാണ് വന്നത്. സ്വയംഭൂ രാശിയാണ്. ആദിത്യനും ബുധനും ചൊവ്വയും ഉദിച്ച രാശിയാണ് വന്നത്. അവരാണ് ഉദിക്കേണ്ടത്. വ്യാഴം മറ്റ് ഗ്രഹസ്ഥിതി യോഗേണ്ടതില്ല കേട്ടോ. ഭണ്ഡാരവീട് തറവാട് ശ്രീ വയനാട്ട് കുലവൻ തെയ്യം കെട്ട് മഹോത്സവം 2024 മാർച്ച് 1, 2, 3 കുംഭം 17, 18, 19 തീയതികളിൽ നടക്കുകയാണ്. കാവിൽ ഭണ്ഡാരവീട് തറവാട് ശ്രീ വയനാട്ട് കുലവൻ തെയ്യം കെട്ട് മഹോത്സവം 2024 മാർച്ച് 1, 2, 3 കുംഭം 17, 18, 19 തീയതികളിൽ ആഘോഷിക്കുകയാണ്. കൂവം വളക്കൽ ചടങ്ങ് 2024 ഫെബ്രുവരി 14 കുംഭം 1 കൂവം വളക്കലിൻ്റെ മുഹൂർത്തം 9:57 മുതൽ 10:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ കൂവള അളക്കൽ ചടങ്ങും. കലവറ നിറയ്ക്കൽ 2024 ഫെബ്രുവരി 29 കുംഭം 16 മുഹൂർത്തം 11:05 11:55 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കുന്നത്. ചൂട്ടൊപ്പിക്കൽ ശ്രീ കെ ജയനാഥനൻ തറവാട് കാരണവർ വിഷ്ണുമൂർത്തി ദൈവത്തിൻ്റെ കർമ്മി ശ്രീ കെ ബി കമലാക്ഷ വെളിച്ചപ്പാടൻ സഹായി ശ്രീ വിജയൻ വെളിച്ചപ്പാടൻ പൈക്ക തൊണ്ടച്ചൻ ദൈവത്തിൻ്റെ കർമ്മി ശ്രീ വാമനൻ കുറ്റിക്കോൽ സഹായി ശ്രീ ഉമേശൻ വെളിച്ചപ്പാടൻ പാടി കലവറ മണിയഞ്ചൻ ശ്രീ ശ്രീധര മണിയാണി ചൗക്കി ഏറ്റുകാരൻ ശ്രീ കുമാരൻ നെക്കരാജെ സഹായി ശ്രീ ജിത്തിൻ നെക്കരാജെ ദൈവത്തിൻ്റെ കോലധാരികൾ കണ്ണനാർ കേളൻ ദൈവം ശ്രീ ഷിജു കൂടാനം പെരിയ തൊണ്ടച്ചൻ ശ്രീ വയനാട്ട് കുലവൻ ദൈവം ശ്രീ ചതുർഭുജ കർണമൂർത്തി Thank you.
ധ്യാനിച്ചുകൊണ്ട് കാവിൽ ഭണ്ഡാർവീട് തറവാട് തറവാട്ടിൽ നടക്കുന്ന വയനാട്ട് കുലം തെയ്യം കെട്ട് മഹോത്സവത്തിൻ്റെ ആഘോഷ കമ്മിറ്റി രൂപീകരണ വേളയിൽ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന എരിയാക്കോട്ട ഭഗവതി സേവാ സംഘം പ്രസിഡന്റ് പത്മനാഭൻ അവർകൾ, അതുപോലെ തന്നെ ആദരണീയായ തന്ത്രീശ്വരൻ, അതുപോലെ തന്നെ ആദരണീയായ ആചാരസ്ഥാനികർ, ദൈവജ്ഞന്മാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന ബഹുമാന്യനായ കാസർഗോഡ് എം എൽ എ എന്നെ നിൽക്കുന്നവർകൾ, എരിയാക്കോട്ട പ്രസിഡന്റ് ശ്രീ പത്മനാഭനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാ മേഖലയിലും പൂർണ്ണ ശ്രദ്ധയോടെ നിറവേറ്റി ഈ മഹോത്സവത്തെ വൻ വിജയമാക്കി തീർക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം എടുത്തുകൊണ്ട് നന്ദി, നമസ്കാരം. കാവിൽ ഭണ്ഡാരവീട് തറവാട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്താൻ പോകുന്ന ശ്രീ വയനാട്ട് കുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് വേണ്ടിയുള്ള സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ എനിക്ക് അനൽപമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് എന്ന് ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ വയനാട് കുലവൻ ഉത്സവം. ഞാൻ എം എൽ എ ആയതിനു ശേഷം ഒരുപാട് വയനാട് കുലവൻ ഉത്സവത്തിൽ പങ്കെടുത്ത ആളാണ്. അവസാനമായി ഞാൻ പങ്കെടുത്തത് നമ്മുടെ പട്ളയിൽ നടന്ന വയനാട് കുലവൻ ഉത്സവത്തിലാണ്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവിടെ പോയി തിരിച്ചു വരാമെന്ന് കരുതി അവിടെ പോയതാണ്. പക്ഷേ അവിടുത്തെ ദൃശ്യങ്ങളും കാഴ്ചകളും അവിടുത്തെ മറ്റ് പരിപാലയും കണ്ടപ്പോൾ ഞാൻ 4 മണിക്കൂർ സമയം അവിടെ ചെലവഴിച്ചു. ഇതുപോലെയുള്ള വയനാട് കുലവൻ ഉത്സവമുണ്ടല്ലോ, ആ ഉത്സവത്തിൽ നാനാജാതി മതങ്ങൾ, ഞാനിവിടെ വന്നു, പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് വന്നു, നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു, അങ്ങനെ പരസ്പരം വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചതുകൊണ്ടാണ് ഈ കാസർഗോഡിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് തീർച്ചയായും പള്ളിയിലെ ഉറൂസായാലും അതുപോലെ തന്നെ ഈ വയനാട് കുലവൻ മഹോത്സവമായാലും ഒക്കെ സൗഹാർദ്ദത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം, ഈ സ്ഥാനികമാർക്കൊക്കെ അറിയാം. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ശ്രീ വയനാട്ട് കുലവൻ തെയ്യംകെട്ട് മഹോത്സവ ആഘോഷ കമ്മിറ്റി നമ്മുടെ പാനലിൽ വിവിധ മേഖലയിൽ സാമൂഹ്യവും രാഷ്ട്രീയവും മറ്റു എല്ലാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന പെരിയയുടെ സ്വന്തം നമ്മുടെ എല്ലാ അഭിമാനമായ ശ്രീ സി രാജൻ പെരിയ അവരെയാണ് ആഘോഷ കമ്മിറ്റി ചെയർമാനായി ഞങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. വർക്കിംഗ് ചെയർമാനായി പാനലിൽ അവതരിപ്പിക്കുന്നത് എരിയാക്കോട്ട ഭഗവതി സേവാ സംഘത്തിൻ്റെ 10 വർഷമായി ചുക്കാൻ പിടിക്കുന്ന സേവാ സംഘം പ്രസിഡന്റ് ശ്രീ ബി പത്മനാഭൻ വള്ളൂർ അവരുകളാണ്. ജനറൽ കൺവീനർ 3 വർഷമായി എരിയാക്കോട്ട ഭഗവതി സേവാ സംഘത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബാലകൃഷ്ണ എന്ന ഞാൻ തന്നെയാണ്. ട്രഷറർ ശ്രീ വിദ്യാധരൻ കാവിൽ ഭണ്ഡാരവിട തറവാടിൻ്റെ എല്ലാ കണക്കുകളും കൈകാര്യം ചെയ്യുന്ന എല്ലാ മേഖലയിലും തൻ്റെതായ വ്യക്തിത്വം പതിച്ച ശ്രീ വിദ്യാധരൻ പി ആർ, ട്രഷറർ കാവിൽ ഭണ്ഡാരവിട തറവാടാണ് ആഘോഷ കമ്മിറ്റിയുടെ ട്രഷറർ. ഞാൻ ഹേൾബേക്കെ ಇದೊಂದು ಬಹಳ ಒಳ್ಳೆಯ ಮುಹೂರ್ತ ಅನ್ನಿಸ್ತದೆ, ಬಹಳ ಅಪರೂಪ. ನಾವೇನಾದರೂ ಈ ಥರ ಮಾಡಬೇಕಾದ್ರೆ ಮಳೆ ಬಂತಂದರೆ, ಮಳೆಯಿಂದ ಸ್ಟಾರ್ಟ್ ಆಯ್ತಂದರೆ ಅದೊಂದು ಬಹಳ ಗುಡ್ ಒಮೆನ್ ಅಂತ ನಾವು ಹೇಳ್ತೀವಿ. ಸೊ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಕಮಿಟಿ ಮಾಡ್ತಾ ಇರಬೇಕಾದ್ರೆ ಈ ಥರ ಒಂದು ಆ ಕಮಿಟಿಗೆ ಸ್ಟಾರ್ಟ್ ಆಗ ಟೈಮಲ್ಲಿ ಮಳೆ ಬಂದುಬಿಟ್ಟು ಭಾಳ ಒಂದು ಅತ್ಯುತ್ತಮ ಟೈಮ್ ಬಂದಿದೆ ಅನ್ನಿಸ್ತಾ ಇದೆ. ನನಗೆ ಹೇಳಿದಾಗೆ ಈ ಪ್ರೋಗ್ರಾಮ್ ಆಗೋದು 33 ವರ್ಷಗಳಾದ್ರ ಮೇಲೆ, ಹಾಗಾಗಿ ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ನಡೆಸುವಂಥ ಪ್ರೋಗ್ರಾಮು. ಬಟ್ ಇದು ಒಂದು ತರವಾಡಿನ ಪ್ರೋಗ್ರಾಮ್. ತರವಾಡಿನ ಪ್ರೋಗ್ರಾಮಲ್ಲಿ ಇಷ್ಟು ಜನ ಬಂದು ಇದರಲ್ಲಿ ಇನ್ವಾಲ್ವ್ ಆಗಿಬಿಟ್ಟು ಈ ಥರದ್ದೊಂದು ಪ್ರೋಗ್ರಾಮ್ ನಡೀತಾ ಇದೆ ಅಂದರೆ ನಾನು ಫಸ್ಟ್ ಟೈಮ್ ನೋಡ್ತಾ ಇರೋದು. ಭಾಳ ಖುಷಿಯ ವಿಷಯ ಇದೊಂದು. അതുപോലെ തന്നെ ഇനിയും വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ച് പോകണം, മുമ്പോട്ട് പോകാൻ. കാരണം ഒരു ഉത്സവങ്ങൾക്ക് സ്വന്തമായി തറവാട്ടുകാർ മാത്രം വഹിക്കുന്ന ചെലവ് ധാരാളമാണ്. ഏകദേശം 40-45 ലക്ഷം രൂപ പട്ടളയ കല്യാണാശിയിൽ 50 ലക്ഷത്തിന് മേലെ പോയതാണ്.
അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണ കുടുംബങ്ങളാണെങ്കിൽ വളരെയധികം വ്യാകുലപ്പെടേണ്ടി വരും. കാരണം നിശ്ചയിച്ചാൽ നമ്മുടെ തറവാടിലെ പഴയകാല തലമുറകളുണ്ട്. കാരണം ദൈവകോലത്തെ എന്ന് പറയുമ്പോൾ നടത്താൻ നമുക്ക് സാധ്യമല്ല. കാരണം നമ്മുടെ ചെലവിൻ്റെ ബാധ്യത കൊണ്ട് മാത്രമാണ്. സാധാരണ നമുക്ക് തെയ്യാടികൾ കഴിക്കാൻ നമുക്കൊരു ബാധ്യതയുമില്ല. ഒരു 10 ലക്ഷമോ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയും ഞങ്ങൾ കെട്ടിയാടിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ തറവാട്ടിലെ പ്രായം ചെന്ന് പറഞ്ഞു ഒരു ആഗ്രഹമുണ്ട്. പണ്ടാതി നമ്മുടെ തറവാട്ടിലെ ഒരു വയനാട്ടിൽ പോലും ദൈവം കിട്ട് ഉത്സവം നടത്തിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ 50 ലക്ഷം രൂപ മാത്രമേ നമുക്ക് നടത്തി കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ സമുദായ ക്ഷേത്രങ്ങൾ വിചാരിച്ചാൽ ഇനിയും ഇതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്തുവാൻ സാധിക്കും. കാലങ്ങൾ മാറുമ്പോൾ അതൊക്കെ ചിന്തിക്കണമെന്ന് പുതിയ തലമുറകളിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉത്സവം നന്നാക്കപ്പെട്ട് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും നമുക്ക് എല്ലാവർക്കും ആയിരാരോഗ്യ സഖ്യം ഉണ്ടാകുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും ജ്ഞാനം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നിരവധി മഹോത്സവങ്ങൾ നടത്തി വലിയ സമുദായ ഒട്ടേറെകളും നമ്മൾ കാണാൻ കഴിഞ്ഞു. എന്റെ രാജ്യം ഉൾപ്പെടെ ഒറ്റക്കാലം നല്ല എങ്ങനെയാണ് ഒരു വയനാട്ടിലോ നടത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ വേണം, എന്തെല്ലാം സംവിധാനങ്ങൾ വേണം, അതെല്ലാം സംബന്ധിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന സൗഖ്യമാണെങ്കിൽ ഇവിടെ വളരെ പ്രശസ്തമായ ഒരു തരമാണ്. ഇവിടെ വയനാട്ടുകളും നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ രാഷ്ട്രീയങ്ങളുടെ ഓരോ 10,000 കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നതായി നമ്മൾ നടത്തുന്നുണ്ട്. അവർക്കുള്ള എല്ലാ സജ്ജീകരണവും ഒരുക്കണം. പ്രധാനമായും വാഹന പാട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്, ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട്. അതെല്ലാം വളരെ നന്നായി സാധ്യമായി ക്രമീകരിച്ച് വളരെ ബന്ധന രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കണം. ഔദ്യോഗികമായി കുറേ സഹായങ്ങൾ ആവശ്യമുണ്ട്. പോലീസ് സംവിധാനം വേണം, സർക്കാരിൽ നിന്നും ചില സംവിധാനങ്ങൾ വേണം. അതിലെല്ലാം ആവശ്യമായ സഹായങ്ങൾ ഞാൻ ഇതൊക്കെ ചെയ്തു തരുന്നതാണ്. 2 ദിവസത്തിൽ 3 ദിവസത്തിൽ ഉത്സവത്തിൽ 1 ദിവസം ഈ ഉത്സവ സ്ഥലത്ത് വരികയും ഉത്സവത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. അതുകൊണ്ട് ഈ മഹോത്സവം ഒരു മഹാസംഭവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നൽകുന്നുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെ അതിലുപരി കൗതുകത്തോടെയാണ് ഞാൻ കാണുന്നത്. കാരണം എല്ലാവരും ഒരു കൂട്ടായ്മ, ഒരു ഒത്തൊരുമയോടുകൂടി ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാണ്, അതും വളരെ സന്തോഷത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഈ മഹോത്സവം വളരെ ഭംഗിയാക്കി നടത്തി തരേണ്ടതായ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ എല്ലാവരുടെയും ഐക്യത്തോടുകൂടിയുള്ള പ്രയത്നം കൊണ്ട് മാത്രമേ സാധിക്കും. കൂടാതെ ഒരു ജാതിമത ഭേദത്തിനെ നമ്മുടെ ഐക്യത്തോടുകൂടി മതസൗഹാർദ്ദത്തോടുകൂടി നടത്തേണ്ടതായ ഒരു ദൈവഘട്ട മഹോത്സവമാണ്. മറ്റുള്ള ഒരു ഉത്സവത്തിനോ ഇങ്ങനെയുള്ള ഒരു പ്രതീതി നമ്മൾ എവിടെയും കാണാറില്ല. ഈ ഒരു വയനാട്ട് കൊല്ലം ദീപഘട്ട മഹോത്സവം മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള മതസുഹാർദ്ദ സങ്കേതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് നടത്തണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം അനിവാര്യമാണ്. ഭക്തി ആഘോഷപൂർവം ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല രീതിയിലുള്ള ശക്തിയുള്ളൊരു കമ്മിറ്റി തന്നെയാണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ആ കമ്മിറ്റിക്ക് എല്ലാ രീതിയിലും ഈ കാര്യങ്ങളെ സന്തോഷപൂർവ്വം കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട, അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമ്മളെല്ലാവരും ഇരുകൈയോട് കൂടിയിട്ട് ചെയ്താൽ മാത്രമേ ഇത് ഭംഗിയായി പൂർത്തിയാവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ಸುಮಾರು 300 ವರ್ಷಗಳ ಬಳಿಕ ನಡೆಯುವಂತಹ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವು ಬಹಳ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ
എസ് എസ് സി ആകലെ തേടി ആ ദൈവങ്ങളും ആരൈസി ദൈവങ്ങളും ನನಗೂ ಈ ವೇದಿಕೆಯಲ್ಲಿ ಇರೋದಕ್ಕೆ ಅವಕಾಶ ಇಡುತ್ತ ತಮಗೆಲ್ಲರಿಗೂ ಒಂದೇ ಮಾತಲ್ಲಿ ಬಂಧಿಸ್ತಾ ನನ್ನ ಮಾತನ್ನು ಕೊನೆಗೊಳಿಸ್ತೇನೆ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കാസർഗോഡ് മേഖലയിൽ തെയ്യംകെട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ വിരിയും പാലക്കുന്നും ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടാണ് തെയ്യംകെട്ട് നടത്തിക്കൊടുത്തത്. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ കാസർഗോഡ് മേഖലയിലുള്ള എല്ലാവരും തെയ്യംകെട്ടിനെ കുറിച്ച് നല്ല രീതിയിൽ ആ പ്രവർത്തനം നടത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ വിശിഷ്ട പരിപാടിക്ക് നമ്മുടെ സമുദായത്തിനായിട്ടും എല്ലാ സഹായ സഹകരണങ്ങളും ഇതിനു മുമ്പ് മുപ്പത്തൊന്ന് വർഷം മുമ്പ് ഞങ്ങൾക്ക് എതിരെ അതേപോലെ സഹായക്കാരും ഞങ്ങളും വന്ന് ഈ അമ്മയുടെ ആ ശക്തിക്ക് പൂർണ്ണബദ്ധമാണെന്ന് ഞാൻ അമ്മയോട് ഒന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആധാരത്തിനോ അനുഷ്ഠാനത്തിനോ ഇല്ലാതെ വണ്ണം, കാരണം എല്ലായിടത്തും തന്നെ പുതിയൊടുക്കലിന് അതായത് കുത്തരി കൊടുക്കലിന് സാധാരണ മുൻപേ സന്ധ്യാസമയത്തെ വെളിച്ചപ്പാടന്മാർ കുളിച്ചൊരുക്കി വന്ന് ദീപം വെച്ചതിന് ശേഷമാണ് വലിയ തൊണ്ടച്ചന്റെ പ്രധാന ഇഷ്ടഭോജനമായ മധുരം അതായത് അട നിവേദ്യം ചെയ്തിരുന്നത്. എന്നാൽ ആ സമയം മാറ്റിക്കൊണ്ട് ഏകദേശം ഉച്ച ഭക്ഷണത്തിന് ശേഷം 2 മണിക്ക് തന്നെ അട ചുടുവാനുള്ള സൗകര്യം എടുത്തുകൊണ്ട് ഏകദേശം 90% തറവാടുകളിലും ആ സൗകര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. March 1, 2, 3 ഈ കാവിന് ഭണ്ഡാര വീട്ടിൽ ಈ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿಕ್ಕಿದೆ. ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಲಿಕ್ಕೋಸ್ಕರವಾಗಿ ತಾವೆಲ್ಲರೂ ಕೂಡ ಪರಿಪೂರ್ಣ ಸಮರ್ಪಣಾ ಭಾವದಿಂದ ಬಂದು ಸೇರಿದ್ದೀರಿ. ನಾವೆಲ್ಲರೂ ಕೂಡ ಜೊತೆಯಾಗಿ ಈ ಕಾರ್ಯಕ್ರಮದ ಯಶಸ್ವಿಗೋಸ್ಕರವಾಗಿ ಇಲ್ಲಿರುವ ದಿನಗಳಲ್ಲಿ ನಮ್ಮನ್ನು ಸದುಪಯೋಗ ಪಡಿಸಿಕೊಳ್ಳುವುದರ ಜೊತೆಯಲ್ಲಿ ದೇವರ ಅನುಗ್ರಹಕ್ಕೆ ಪಾತ್ರರಾಗೋಣ ಎಂಬ ವಿನಮ್ರವಾಗಿರುವಂತಹ ವಿನಂತಿಯನ್ನು ಮಾಡುತ್ತಾ ವಿರಮಿಸ್ತೇನೆ. ಜೈ മഹോത്സവത്തിന്റെ ആഘോഷങ്ങളുടെ ലോകീകരണവും വേദിയിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന അഭിയതാക്കളുടെ താങ്കളെ അവരെയും അഭിവാദം ചെയ്തുകൊണ്ടിരുന്നു. ദ്വൈത അദ്വൈത സിദ്ധാന്തങ്ങളുടെ സംഗമഭൂമിയായ കൂട്ടുവിൽ കാവിൽമഠം തന്ത്രിവർമാരുടെ ആധീനത്തിൽ ആരായിരുന്ന കാവിൽ ഭണ്ഡാരം പോലെ തറവാട്ടിൽ സാരിഗ്രാമത്തെ പൂജിച്ച് യോഗീശ്വരന്മാരുടെയും ദൈവഭൂമിയായിരുന്ന ഇന്നാണ് കഴിഞ്ഞത്. 30 വർഷങ്ങൾക്ക് ശേഷം ഒരു മഹോത്സവത്തിന് കൂടി ആ ലോകം ഉയരുകയാണ്. പിന്നീട് 3 മാസക്കാലം നമുക്ക് കഠിനാന്ധ്വാനത്തിന്റെ ദിനങ്ങളാണ്. വിശ്രമമില്ലാതെ രാപ്പകലുകളുടെ ദിനങ്ങളാണ്. നമുക്ക് ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളുണ്ട്. അതൊക്കെ തരണം ചെയ്യേണ്ട നാളുകളാണ്. പുഷ്പാഞ്ജലി നേർന്നു നിൽക്കയാണിന്നു ഞാൻ.